കോഫി ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുള്ള സാറുമായുള്ള ചർച്ച അവസാനിക്കുന്നില്ല. പുതിയ ചർച്ചകളും നിലപാടുകളുമായി കോഫി ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. സ്വാഗതം. ലീഗുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിന്നെ ഒ അബ്ദുള്ള സാർ നിലപാടുകളൊക്കെ തുറന്നു പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ, ഈ അടുത്ത് നടന്ന കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിനെ യഥാർത്ഥത്തിൽ ശക്തമായി പിന്തുണക്കുകയും എന്നാൽ കേരളത്തിലെ മറ്റു ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ശക്തമായി എതിർക്കുന്ന രീതിയിൽ ഉള്ള സാറിൻ്റെ നിലപാടുകൾ, വർത്തമാന സാഹചര്യത്തിൽ ലീഗാണ് ഒറ്റമൂലി എന്നുള്ള രീതിയിൽ അകത്ത് കഴിക്കാൻ പുറത്തു പുരട്ടാം എന്നുള്ള രീതിയിൽ എല്ലാത്തിനും ഒറ്റമൂലി ലീഗ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അകത്ത് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ജമാഅത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കേണ്ടി വന്നിരുന്നു. അതൊരു ഗതികേടായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് ജമാഅത്തിനെ അനുകൂലിക്കാൻ പറ്റാതെയായി. അപ്പോൾ നിങ്ങൾക്കൊരു സ്പേസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് മുസ്ലിം ലീഗ് പോലെയുള്ള വലിയ ഒരു പ്രസ്ഥാനത്തെ അനുകൂലിക്കുകയല്ലാതെ നിവൃത്തിയില്ലാതായി. നിങ്ങൾ ആ സമയത്തിനനുസരിച്ച് അതാത് സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ നിങ്ങളെങ്ങനെ മാധ്യമത്തിൽ നിന്ന് പുറത്തുപോയി എന്നതിന് പൂർണ്ണമായും മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ ഓർമ്മിച്ച് മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആ ചോദ്യം അതിലെ അപ്പോൾ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്നോട് നിങ്ങൾ പോകണം, ഞങ്ങൾ ഒഴിവാണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം ഇല്ല, ഞങ്ങൾ ഒഴിവാണ്, ഒരു കാരണമില്ല, ഒരു കാരണവുമില്ല എന്ന് സിദ്ദീഖ് സാഹിബ് പറയല്ലേ. എന്തെങ്കിലും ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും മറുപടി പറയണ്ടേ? ഒന്നുമില്ലെങ്കിൽ താങ്കളുടെ പിന്നെ പേഴ്സ് ഇവിടെ വെച്ചിരുന്നു, അത് ബാത്റൂമിൽ, നിങ്ങൾ ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ അതിനകത്ത് പൈസ എടുത്തുന്നെങ്കിൽ പറഞ്ഞോ എന്നാൽ എനിക്കത് പറയാം. കാരണം അത്രയ്ക്ക് ഞാൻ ക്ലിയറാ അവിടെ അവർക്ക്. എന്നാലും ഇന്നത്തെ ദിവസം വരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് എടുക്കാം. കാരണം പറയും. ആ അത് പറയാൻ വേണ്ടി ഒരു അഞ്ചംഗ സമിതി താങ്കളെ കാണാൻ വരും. ഇന്നുവരെ വന്നിട്ടില്ല. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഒരു 10 കൊല്ലം ചെയ്ത ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാതെ അതേ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് ഫോൺ ചെയ്തു. പിന്നെ എങ്ങനെ നമുക്ക് മരിച്ചു പോകേണ്ടി വെച്ചു. ഞാൻ പറഞ്ഞു മരിക്കാതെ എനിക്കൊരു തിരക്കില്ല, ഒന്നുമില്ല, ഇപ്പൊ ലേശം തിരക്കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അന്ന് എനിക്ക് തീരെ തോന്നിയില്ല മരിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് തിരക്കില്ല. സിദ്ദീഖ് സാഹിബിന് എന്തേം അല്ല, അങ്ങനെ കഴിഞ്ഞ ഞാൻ ഈ അവസ്ഥക്ക് ആരാ ഉത്തരവാദി? ഞാനല്ലല്ലോ, താങ്കളല്ലേ. അപ്പൊ അദ്ദേഹം അങ്ങനൊന്നും ആയ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഥകൾ മനസ്സിലാക്കണം. ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം ഞാൻ വേറെ തരാം. അങ്ങനെ 2012 ഒരു February 22 റിയാദിലെ ക്രൗൺ പ്രിൻസ് ഹോട്ടലിൽ വെച്ച് എൻ്റെ മകൻ അന്ന് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ലെക്ചറാണ്. അപ്പോൾ അയാളെ കാണാൻ പോയി, കാണാൻ ഏതോ വിളിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ടി കെ ഇബ്രാഹിം സാഹിബ് തറവുണ്ടെന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ പറഞ്ഞു, ബാപ്പ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയോട് ബാപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് സംഭവിച്ചത് എൻ്റെ ഭാഗത്താണ്. അപ്പോൾ മകൻ ചോദിച്ചു, എങ്കിലത് തിരുത്തണ്ടേ? അല്ല, അത് തിരുത്തും മകനെ. അതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം, മകൻ സഹകരിക്കണം. തെറ്റ് ചെയ്യാത്ത ബാപ്പയെ പുറത്താക്കിയത് കൊണ്ട് മകൻ ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിക്കണം. അത് നിങ്ങൾ ബന്ധം കൂട്ടി വായിച്ചു നോക്കി. ഇത് ഈ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ മുമ്പും എഴുതിയിട്ടുണ്ട്. വായിക്കാത്ത ആൾക്കാരോട് അവരും ശ്രോതാക്കളെ കൂട്ടത്തിൽ അവരുണ്ടോ? അവർ പുസ്തകം വായിക്കാത്ത, അതുകൊണ്ട് അവരുദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. പ്രേക്ഷകരായ ആൾക്കാരിൽ അവരൊക്കെ ഉണ്ടാവില്ല, ഇത് വായിച്ചത് വളരെ കുറച്ച് ആൾക്കാരാണ്. കാരണം ഇതൊരു ബുക്ക് സ്റ്റാൾ വെക്കാനും ഒരു സമയക്കില്ല. ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ, ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, പ്രകൃതി ഹോസ്പിറ്റൽ. അവിടെ ഈ പുസ്തകം കണ്ടതിന് വലിയ പുസ്തകം ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ മേലിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് യാതൊരു നിൽക്കും സാധനങ്ങൾ വാങ്ങലേ കൊണ്ട് വരില്ല എന്ന് പ്രഖ്യാപിച്ച ജമാഅത്തെ നേതാവ് ഉണ്ട് ഇവിടെ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്നേഹിതനം. അപ്പോൾ അതിൻ്റെ നേരമുള്ള പോലെ അലർജി മനസ്സിലാക്കണം. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ബാപ്പ എന്നെ അകാരണമായി ഞങ്ങൾ പുറത്താക്കിയതുകൊണ്ട് മകൻ ഞങ്ങളോട് സഹകരിക്കണം, നിങ്ങൾ അതിൻ്റെ രസം ആസ്വദിക്കുകയും, മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ആസ്വദിക്കാനുള്ള അവസരമല്ലേ. അങ്ങനെ ഇദ്ദേഹം എന്നെ അതിൽ യാതൊരു നിങ്ങൾക്ക് പുറകോട്ട് മടങ്ങില്ല. അവസാനം ഈ കാര്യത്തിൽ അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, എന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഒരാളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ പിന്നെ പുറത്തു പോവുകയോ ചെയ്താൽ അയാളെ ഇല്ലാതാക്കുക, ശാരീരികമായിട്ടല്ല, അതിന് അത്ര പാർട്ടി വളർന്നിട്ടില്ല, അയാളെ ഇല്ലാതാക്കുക എന്നതാണ് ജമാഅത്തിൻ്റെ സമീപരീതി. അക്കാലത്ത് എം റഷീദ്, ഞാനൊരു വളരെ അടുത്ത് വന്നായിരുന്നു, മരിച്ചു നമ്മളെ മൊയ്ത് മോലേൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ സ്ഥിരം കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോളത്തിൽ എൻ്റെ അഭിപ്രായം പറയാതെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലേഖനത്തിൽ കാഷ്ണം എടുത്തു കൊടുത്തു, പ്രസിദ്ധീകരിച്ചില്ല. എം റഷീദിൻ്റെ ലേഖനത്തിൽ ആകെ അവർ ഒറ്റൊരു ഇത് മാത്രം ജീവിതത്തിൽ, അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു റഷീദ്, അതിൻ്റെ പുറമെ ശബ്ദരേഖ എന്നതിൽ അന്ന് ഞാൻ ലേഖനം എഴുതാൻ മാതൃഭൂമി, മനോരമ, കൗമുദി, ചന്ദ്രിക മുതലായ ഡിസല്ല ഇവർ സിറാജ് അടക്കം എൻ്റെ ലേഖനത്തിൽ നിന്ന് വാക്ക് കൊടുത്തു. ഇന്ന് വരെ പിന്നെ മാധ്യമം ഒന്നും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഒരു വാചകം എടുത്ത് ശബ്ദരേഖയിൽ ആരോ ഒന്ന് കൊടുത്തു വെട്ടി. ഇന്നത്തെ പരിപാടി എന്നതിൽ കെ എൻ ഖാദറും ഒ അബ്ദുള്ളയും പ്രസംഗിക്കുന്നു, എടവണ്ണപ്പാറ അതിൻ്റെ ഇന്നത്തെ പരിപാടി വെച്ചു, അതിൽ കെ എൻ ഖാദർ പ്രസംഗിക്കുന്നു, ഒ അബ്ദുള്ള അല്ല.
അപ്പൊ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കണ്ണൂരിൽ ഞാനന്ന് പിന്നെ കുവൈത്തിന് ഇറാഖ് വിഴുങ്ങിയ സമയം, അപ്പൊ കുവൈത്ത് വല്ല അത് ആ നടപടിയെ സി പി എം നല്ല നിൽക്കാൻ ഉപയോഗിച്ചു. സദ്ദാം ഹുസൈൻ്റെ കട്ടൗട്ട് പിന്നെ മോരപ്പുറം പുറത്തൊക്കെ വെച്ചു. അങ്ങനെ അക്കാലത്ത് ഞാൻ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാളെന്ന് നിൽക്കുന്ന അവർ ധാരാളമായി വിൽക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ കോടിയേരിൻ്റെ കൂടെ ഞാൻ കൊടിയേരിയുണ്ട്, സുമാർ ഹൈക്കോടുണ്ട്, കണ്ണൂർ യോഗത്തിൽ പ്രസംഗിക്കാം. അപ്പോൾ ആ കോടിയേരിനോട് പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങളെ വിളിക്കരുത്, വേറെ അതിനേക്കാൾ നല്ല പ്രാസംഗികമായി ഞങ്ങൾ വേറെ തരാം. അപ്പോൾ കോടിയേരി പറഞ്ഞു, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണ്ടത്. ഏഷ്യാനെറ്റിലെ പരിപാടി പങ്കെടുക്കാണ്ട് ചെന്ന ഏഷ്യാനെറ്റ് പറഞ്ഞു, ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി ഷാറായി വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രസ്ഥാനം അവരെ ഒരു കാരണമില്ല, ഇതിനെല്ലാം കാരണവക്കാരനായി ടി കെ അബ്ദുള്ള സാഹിബ് ഈ ജനുവരിയിൽ ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങളുടെ ഒരു യോഗം ശാന്തപുരത്ത് ചേർന്നു. 18 കൊല്ലം മുമ്പല്ല, ഈ മാസം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മാസം. അതിൽ അദ്ദേഹം എൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സ്നേഹിതനെ വിളിച്ച് പറഞ്ഞു, ഓ അബ്ദുള്ളയോട് എനിക്ക് യാതൊരു വിരോധമില്ല, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്ന് ഒക്കെ ഒന്ന് മറന്നാലോ എന്നൊക്കെ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. വാചകം ശരിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാത്തത്. അപ്പം ആ വിവരം അയാളിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇയാളുണ്ടാക്കിയതായ വിഷമം എനിക്കൊരു വ്യക്തിക്കല്ല, എന്നെ അറിയുന്നതായ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബത്തിൽ പോലും എൻ്റെ മക്കളുടെ ഒരു ഒരു നിലക്കും പരമാവധി സഹകരിപ്പിക്കാക്കാൻ നോക്കും. ഞാൻ ജോലി ചെയ്തിരുന്ന വേറൊന്ന് ഇസ്രായ കോളേജാണ്, 28 വർഷക്കാലം ആ കോളേജിനകത്തുള്ള പല ഇങ്ങനെ ഡെവലപ്മെൻസും ഞാൻ മുഖേന സംഭവിച്ചത്, ഞാൻ ഉണ്ടാക്കിയൊന്നും പറഞ്ഞില്ല. ആ സ്ഥാപനത്തിൻ്റെ വാർഷികോത്തിൽ എന്നെ അടുപ്പിക്കാതിരിക്കാൻ നോക്കുക, അതുപോലെ തന്നെ ഒരു പരിപാടിയിൽ കൂട്ടാതിരിക്കാൻ നോക്കുക. അങ്ങനെ ഒരു ദിവസം ജൂൺ 1 ആദ്യം സ്ഥാപനം തുടങ്ങാൻ പോവുക. തുടങ്ങുന്നതിൻ്റെ ഇതായിട്ട് ഞാൻ സിലബസിൽ എന്തൊക്കെ അല്ല ടൈം ടേബിൾ എന്തായിട്ട് എന്നോടൊരാൾ, എൻ്റെ പെങ്ങളെ കുട്ടികളെ ജോലിയുണ്ട്, അവൾ വിളിച്ചു പറഞ്ഞു നാളെ അങ്ങോട്ട് വരണ്ട, എൻ്റെ ടൈം ടേബിൾ നീട്ടിയിരിക്കുന്നു. അപ്പോൾ 28 കൊല്ലം ജോലി ചെയ്ത, 28 കൊല്ലം പിന്നെ വാക്കിൽ ഉപയോഗിക്കാൻ സമയമല്ല. അവിടുത്തെ എല്ലാ വികസനവും ആ കോളേജിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കിച്ചത്, അതിന് മുമ്പിലുള്ള പള്ളി, ഇതൊക്കെ പലപ്പോഴും എൻ്റെ കൈക്കാണ് നടന്നത്. അങ്ങനത്തെ ഒരാൾക്കൊരു യാത്രയപ്പ് നൽകുകയോ ഒരു കട്ടൻ ചായ തിന്ന് പറഞ്ഞയക്കുകയോ നാളെ നിങ്ങൾ വരണ്ട എന്ന് പറയുകയോ ചെയ്യാതെ അതിക്രൂരമായും നീചമായും നീറിട്ടമായും എന്ന് ഞാൻ പറയൂ, എന്നെ ആ ടൈനേബിൾ ഒഴിവാക്കിയിട്ട് ഈ കുട്ടി മകനെ ഞാൻ അറിയുന്നത് എന്നെ ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി എന്താ പറയേണ്ടത്? അപ്പം നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം, ഒരാൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ പേര് പത്രത്തിൽ വരാൻ പാടില്ല, അയാളുടെ സ്ഥാപനത്തിൽ നിന്ന് അയാളെ നിർത്താൻ പാടില്ല. ആ കമ്മിറ്റിയിൽ ഞാനാണ് ആദ്യം ആദ്യത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അംഗങ്ങളിൽ ആദ്യത്തെ അംഗം, അഥവാ മറ്റുള്ള ആദ്യ ആൾക്കാർക്ക് മരിച്ചു. അതിപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ നയമാണോ അതോ ഒരു വ്യക്തിയുടെ? ഇതിലൊന്നല്ല, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി അമീർ ഏറ്റെടുത്തു, ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രാദേശിക ഘടകം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യക്തിയിൽ നിന്ന് തുടങ്ങി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെ പിന്നെ വിളിക്കാത്ത യോഗങ്ങളിലേക്ക് വരെ പോകുന്നു അവരുടെ സഹിഷ്ണുത. ഇപ്പോൾ ഇവിടെ പിന്നെ ജാമിയ നൂരിയിൽ അവരുടെ വാർഷികം ഇപ്പോൾ നടന്നു. ആ വാർഷികത്തിലേക്ക് ഇതിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്ത്ര ഷെയ്ഖ് പിന്നെ മുഹമ്മദ് കാരക്കുന്ന് കാര്യം ചൊല്ലുന്നു. ആലിക്കുട്ടി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിമാർ കെട്ടിപ്പിടിക്കുന്നു, ഇപ്പം നടന്ന യോഗത്തിൽ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അത് ഫോട്ടോ എവിടെ വാർത്ത വരാത്തത് എന്തുകൊണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് ആരോ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു, പ്രൊഫസർ ആലിക്കുട്ടി സാഹിബ് പറഞ്ഞു മൗലി പറഞ്ഞു അത് കൊടുക്കരുത്. അപ്പോൾ അത് എന്നിട്ട് ഇതിലൂടെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നു. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കാത്ത ആൾക്കാരെ പോയി അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, അത് അവരിഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഞാൻ ശരി ചോദ്യം വ്യക്തമാണ്. അതായത് ഞാൻ എനിക്കൊരു ഇടം കിട്ടാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെ നന്നാക്കി പറയുന്നു. നന്നാക്കി പറഞ്ഞിട്ട് എനിക്ക് മുസ്ലിം ലീഗിൽ ഇടം കിട്ടുന്നില്ല എന്നുള്ള കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. എന്നെ ഞാൻ മുസ്ലിം ലീഗിനെ ഇങ്ങനെ നന്നാക്കി പറയുന്നു, പക്ഷെ മുസ്ലിം ലീഗിനെ അവളോടും എന്നോട് മുസ്ലിം ലീഗ് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾ ഫോർ ഫ്രണ്ടിലേക്ക് വരണമെന്ന് മുസ്ലിം ലീഗിന് മുൻപന്തിയിൽ ഞാൻ പോയില്ല. ഞാൻ അന്ന് തീരുമാനിച്ചതാണ് ഒരു പാർട്ടിയിലും ഒരു പത്രത്തിലും ഞാൻ ഇനി ആ രീതി ജോലി ചെയ്യില്ല, അത് തീരുമാനിച്ചതാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോടുള്ള അങ്ങനെയൊക്കെ ചെയ്യാം, ഫോർഫ്രണ്ടിൽ എത്തിയില്ലെങ്കിൽ ബില്ലിയിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെ മുമ്പിൽ അപ്പള പറയും പോലെ തന്നെ എനിക്ക് മുദ്രാക്കാൻ വിളിക്കാം. പക്ഷെ ഞാനത് ചെയ്യാൻ പോയിട്ടില്ല. അതിനതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇവിടെ ഞാനാണോ മാറിയത് അല്ലെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണോ, അത് ചർച്ച ചെയ്യേണ്ടതാണ്. ദീർഘിച്ച ചർച്ച എങ്കിലും നിങ്ങൾ അനുവദിക്കാമെങ്കിൽ ഞാൻ ചെറിയ മറുപടി പറയാം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, അത് ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹി, ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം എന്ന ഒരു സിദ്ധാന്തമായിരുന്നെങ്കിലും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അവർ കാമത്തുദ്ദീൻ അഥവാ ദീനിനെ നിലനിർത്തുക,
അതായത് നിലവിലുള്ള ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് പകരം, പാശ്ചാത്യ സംസ്കാരത്തിനൊക്കെ പകരമായിട്ട് ഇസ്ലാമിനെ ഒരു പ്രത്യയശാസ്ത്രമായി അവതരിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ പല പ്രശ്നങ്ങൾക്കും ഇസ്ലാം ഒരു പരിഹാരമാണെന്ന് അന്നും ഇന്നും ന്യായമായി ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കാലക്രമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഷ്ട്രാന്തരീയ സംഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് ഈജിപ്തിലെ പിന്നെ മുർസി മഹ്മൂദ് മുർസിയുടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുകയും മുർസി അടക്കമുള്ളവരെ പിടിച്ച് ജയിലിലിടുകയും അതിൽ പലരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും മറുഭാഗം ഇവിടെ നമുക്കടുത്ത് ബംഗ്ലാദേശിലും അത് തന്നെ സംഭവിച്ചു. ഏതാണ്ട് അര ഡസൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു, വധശിക്ഷ വിധിച്ചു. ഈ ഘട്ടത്തിൽ രാഷ്ട്രാന്തരീയമായ ഒരു കാഴ്ചപ്പാടുള്ളതായ ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഈ പറയുന്ന മുദ്രാവാക്യങ്ങളുമായി പലപ്പോഴും ജമാഅത്തെ ഇസ്ലാം യഹ്വാന്റെ കൗണ്ടർ പാർട്ടാണെന്ന് മറ്റുള്ളവരും പറയുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ പ്രാദേശികമായ അതിർത്തികളുടേതായ ചില പരിമിതി വ്യത്യസ്തതകൾ ഉണ്ടാകുമെങ്കിലും എല്ലാം ഒന്നാം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്, ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതെല്ലാം തന്നെ ഒന്നാണ്. മൗദൂദ് സാഹിബിൻ്റെ മൗദൂദും അതുപോലെ തന്നെ പിന്നെ സയ്യിദ് കുത്തുബ് ഇവരുടെയൊക്കെ ആവേശം കൊണ്ടുണ്ടായതാണ്. അപ്പം അവർ പതുക്കെ ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്ന് പിന്മാറി, നേരത്തെ പറഞ്ഞതിൽ നിന്ന് പിന്മാറി, വെറുതെ പറയുന്നതല്ല, നല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്നല്ല ഞാൻ ആധികാരികമായി വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സയ്യിദ് കുത്തുബ് എന്ന് പറയുന്ന ആളുടെ ഒരു തഫ്സീറുണ്ട്, ഫീ ദിലാൽ ഖുർആൻ, വലിയ ആവേശത്തോടു കൂടി വായിക്കപ്പെട്ട ഒന്നാണ്, വളരെ നല്ല മനോഹരമായ ഭാഷയിൽ, അറബി ഭാഷയിൽ, അത് ഭയങ്കര ഒരു കൃതിയാണ് ആ കൃതി. അതുപോലെ തന്നെ ഈ സയ്യിദ് കുത്തുബ് എഴുതിയതായ വഴിയടയാളങ്ങൾ, അറബി വാക്ക് പറഞ്ഞു, ആ വഴിയടയാളങ്ങൾ എന്ന കൃതി, അതൊക്കെ മലയാളത്തിലൊക്കെ വന്നതാണ്. അപ്പോൾ ഈ സയ്യിദ് കുത്തുബിനെ തൂക്കിക്കൊന്നു, അവരുടെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. മൗദൂദിയൻ ആശയങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഭീകരമായ ചില ആശയങ്ങൾ അടങ്ങിയതാണ് എന്ന് അവർ ആളുകൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് മൗദൂദിയിൽ നിന്നും പിന്നെ ഈ സയ്യിദ് കുത്തുബിൽ നിന്നും അവർ അകലം പാലിക്കുന്നു. ഈ പുസ്തകം ഇവിടെ കോഴിക്കോട്ട് ഒരു ബുക്ക് സ്റ്റാൾ, ഒരു പ്രൈവറ്റ് ബുക്ക് സ്റ്റാൾ, പിന്നെ ഒരു 25 ലക്ഷം രൂപ കൊടുത്ത് ട്രാൻസ്ലേറ്റ് ആളിൽ നിന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒരു പരസ്യം മാധ്യമമല്ല, പ്രബോധനം, അതാണ് മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖവാരിയായ പ്രബോധനം നിരസിച്ചു. കാരണം സയ്യിദ് കുത്തുബിനെയും മൗദൂദിയെയും ഒന്നും ഇപ്പോൾ തലയിലേറ്റി നടത്താൻ പറ്റൂല എന്ന് അവർ പറഞ്ഞു എന്നുള്ള വാക്യം പറയുന്നില്ല. പ്രത്യക്ഷത്തിൽ തന്നെ അവർ ഒരുപാട് മാറിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്ന് ആ ആശയത്തിൽ നിന്ന് അവര് പോയി. രണ്ട്, ഞാൻ എന്നൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നത് ദൈവത്തിന് അധികാരങ്ങൾ, ദൈവം പിന്നെ നമ്മള് ഹാലിക്ക് സൃഷ്ടാവാണ്, റാസിക്ക് അന്നദാതാവാണ്, ഹാക്കിംഗ് നമ്മളെ ഭരിക്കുന്ന ആളാണ്. അപ്പൊ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് അത് പറയാൻ പറ്റൂല എന്ന് വെച്ചു. പക്ഷെ അത് പരോക്ഷമായ രീതിയിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അടങ്ങിയതാണ്. ഖുർആൻ ഉദ്ധരിക്കാൻ കഴിയും ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഖുർആൻ ഉദ്ധരിക്കൊക്കെ അനായാസം ഒരുപാട് പ്രസംഗിച്ചുണ്ട്. അപ്പൊ ആ ദീന് അത് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റൂല. എന്നിട്ട് അവരുടെ ശ്രദ്ധ എന്തിലേക്കായി? ഇപ്പം അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളതായ ദിവ്യ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ പകരമുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം, അത് മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ പ്രസംഗം ഏതെങ്കിലും ഒരു കവലകളിലോ ഏതെങ്കിലും ബസ് സ്റ്റോപ്പുകളിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല? ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൽ കാര്യമായ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയാണ് ഒബ്ദുള്ള സാർ. പക്ഷേ അതേസമയം ഞാൻ ചോദിക്കുന്നു, ഒബ്ദുള്ള സാർ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലവിലെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല എന്നുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആ സമയത്ത് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിലായിരുന്ന കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഹുക്കൂമത്തെ ഇലാഹി പോലെയുള്ള ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന ജമാഅത്തെ ഇസ്ലാമിൽ തുടരാൻ എങ്ങനെ കഴിഞ്ഞു? ഹുക്കൂമത്തെ ഇലാഹി എന്നത് ആശയം ഞാനൊന്ന് ജമാഅത്തെ ഇസ്ലാമിൽ വരുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ അവർ കൈവച്ചിട്ടുണ്ട്. അവരൊന്നും ലളിതവൽക്കരിച്ചു, പക്ഷെ അവരുടെ ആദർശങ്ങളിൽ നിന്നും അവർ പിറകോട്ട് പോയിട്ടില്ല, പിന്നീട് ഗതികേട് കൊണ്ട് മാറിയിട്ടില്ല. അതായത് ഹുക്കുമത്തൈലായി എന്നത് ആശയം അത് തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ട് അത് പിന്നെ ഇഖാമത്തുദ്ദീൻ, ദീൻ എന്ന് പറയുന്നെങ്കിൽ വെറും ഭരണമല്ലല്ലോ. ദീൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വേഗം മനസ്സിലാക്കുന്ന മതം, അതായത് അനുഷ്ഠാന കാര്യങ്ങളും ആചാര കാര്യങ്ങളും സംസ്കാര കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളാണ്, അത് നിലനിർത്തുക. മറ്റത് അതിൻ്റെതായ ഒരു സമയം വരും, അതിനെ വയ്യ ഒന്ന് അതിൻ്റെ രാഷ്ട്രീയ പിന്നെ എന്താ മുദ്രാവാക്യം ഇവിടെ പറയാനും പറ്റുന്നതിന് അവസരത്തിൽ പറയണം, ഇപ്പം പറയണ്ടെന്ന് വെച്ചു, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്ന് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് മുഴുവൻ ഒഴിവാക്കി. അവർ ഈ കാര്യത്തിലൊന്നും പറയും എതിര് പറഞ്ഞു ഞാൻ പറയുന്നില്ല, അവരോട് ഒഴിവാക്കിയിട്ട് ഗെയില് ഇതിലേക്കാൻ പോകുമ്പോൾ ഒരു പ്രദേശത്തൂടെ ഗെയിലിൻ്റെ ലൈൻ പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ആരെയോ ആരെയാണോ ബാധിക്കുന്നത് അവരുടെ അനുഭവം കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഗെയിലിന് അത് തടയും, അത് തടയും കുറച്ച് തല്ലുള്ളൂ, ആ ഉഷാറായി തല്ലുകൊണ്ട് എന്നാണെങ്കിൽ പോരും.
എന്നാ ഗെയിലിനെ തടയാൻ കഴിയില്ല എന്നുള്ള ഗെയിൽ ഇവിടെ എത്തിയതിന് ശേഷമാണ് മലബാറിൽ വരെ അവരെ പണി പൂർത്തിയതിന് ശേഷം അവർ വരുന്നത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി സർക്കാരിന് മോദിക്ക് വാക്കുകൊടുത്തു, നിങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല, എന്താ കേൾക്കാത്ത, നിങ്ങൾ ആ ഗെയിലിൻ്റെ ഇത് പിടിച്ചെടുക്കുന്നില്ല, അത് ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും എന്ന് പിണറായി പറഞ്ഞു. അപ്പോൾ അത് നമുക്കറിയാം പിണറായി നടപ്പാക്കും. അപ്പോൾ ഇവർ അവിടെയും ഇവിടെയൊക്കെ ഗെയിം തടഞ്ഞു. പിന്നെ അത് ഒരു വലിയ മുദ്രാക്കിയായി ഗെയിലിനെ തടയാം. അതുപോലെ തന്നെ ആ തൃശ്ശൂർ ട്രോള് ആ പിരിവ് ഇതാക്കുക, ഇങ്ങനെ പ്രാദേശികമായ വിഷയങ്ങളിൽ അവരങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു ചില ആൾക്കാരോട്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള സംഭവത്തിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ അനുഭവം കിട്ടും. ഇത് ശാശ്വതമായി കിട്ടുമോ, ഇതൊരു ആദർശത്തിൻ്റെ പേരിലല്ല, ഇവരെ പറയും ചെയ്യാം കുത്തകയുടെ ഗെയിമിൻ്റെ മറ്റേ കുത്തകൊക്കെ കരാർ കൊടുത്തതാണ് റെവൻസിനാണ് മറ്റൊരുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കുത്തക വിരുദ്ധം എന്ന് പറഞ്ഞാൽ ജമാ ഇസ്ലാമിൻ്റെ ഒരു ആദർശമാണ്. അപ്പോൾ പിന്നെ അതിനേക്കാളൊക്കെ ഭയങ്കരമായി പോയതെന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി. ഞാനത് നിൽക്കുന്ന സോളിഡാരിറ്റി ഇല്ല, വെൽഫെയർ ഇല്ല, ഇപ്പറഞ്ഞ മുദ്രാവാക്യമൊന്നും ഒന്നും പോകുന്നില്ല. അപ്പം ഞാൻ മാറുന്നില്ല, മാറുന്നത് പാർട്ടിയാണ്. ഞാൻ ആളെ തന്നെ നിൽക്കുന്നു എന്നല്ല ഞാൻ, പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭൗതിക ലൗകിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് പകരമായ ബദൽ വെക്കാവുന്ന ഒന്നാം തരം ശാസ്ത്ര ഇസ്ലാം. പക്ഷെ അത് എപ്പോൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള മറ്റൊരു കാര്യമാണ്. അതേ അവസരത്തിൽ ഇവിടുത്തെ മുസ്ലിം ലീഗോ ഇവിടുത്തെ സംസ്ഥ ഇവിടുത്തെ മറ്റുള്ള സംഘടനകൾ ഇവിടെ ഇവിടുത്തെ ഈ സമൂഹത്തിനോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നിനെയാണ് ഒരു വിഷയമാണ് അവർ ഏറ്റെടുക്കുന്നത്, അവർ അഡ്രസ്സ് ചെയ്യുന്നതും. ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും മാധ്യമത്തിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുഖമായിട്ട് ഒ.അബ്ദുള്ളയെ വായിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സാധാരണ ജനങ്ങളൊക്കെ ഒ.അബ്ദുള്ളയുടെ ലേഖനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടായിട്ട് തന്നെയായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാധ്യമം പോലെയുള്ള ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതുന്ന പലതും അന്ന് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിലപാട് തന്നെയായിട്ടുണ്ട്. അപ്പോൾ അത്തരം സമയത്തൊക്കെ നിങ്ങൾ ജമാഅത്തിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ അത്തരം ആശയാദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരുന്നില്ല എഴുതിയിരുന്നത്? അപ്പോൾ അത് അത് നിലപാടായിരുന്നു. എൻ്റെ നിലപാടാണ്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോട് കലഹിച്ചോ കലമ്പരൂടിയോ പോകുന്നതല്ല. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധത്തിലൂടെ മുഖപ്രസംഗം ഞാനായിരുന്നു 1965 മുതൽ എഴുതിയിരുന്നത്. മാധ്യമ ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിനും വലിയൊരു ഭാഗം ഞങ്ങൾ മൂന്നാഴ്ച പലപ്പോഴായിട്ട് മാറിയിരുന്നു. അതിൽ അങ്ങനെ എൻ്റെ ആ മുഖപ്രസംഗങ്ങളിലോ എൻ്റെ ലേഖനങ്ങളിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമായി ചിലതുണ്ട് എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ നടപടിയെടുത്തതെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, തമാശ അതല്ല, ഒരു ആക്ഷേപവും ഇല്ല. എന്നിട്ട് അവസാനം എന്നെ ഒഴിവാക്കുന്നതിന് ഒരു മീറ്റിംഗ് ചേർന്നു യോഗം. ആ യോഗത്തിൽ എനിക്ക് കുറ്റപത്രം തന്നു. അതിൽ ഒന്നാമത്തത് ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ വിട്ടുവീഴ്ചാപരമായ, അതായത് ഹുദൈബിയ സന്ധിയുടെ മോഡലിൽ വിട്ടുവീഴ്ചാപരമായ നിലപാട് സ്വീകരിക്കണം. അത് അവർക്ക് ഹിന്ദുക്കൾ അവരുടെ ആരാധനാ കേന്ദ്രമായും മറ്റും കാണുന്നതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം, പകരം ഒരു നല്ല സംവിധാനം. അന്നൊരു ഒരു സജഷൻ ഉണ്ടായിരുന്നു മറ്റോ ബ്രൂണായി ഷെയ്ഖിൻ്റെ മറ്റോ ഇല്ല, 250 കോടിയുടെ ഒരു കോംപ്ലക്സ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അത് സ്വീകരിക്കാൻ നല്ലത് എന്ന് ഞാൻ അവിടെ അപ്പോൾ അവൈലബിളായ അതിൻ്റെ ഒരു എഡിറ്റർ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു. എഡിറ്റോറിയൽ പേജിലാണോ എഴുതിയത്? അല്ല, മുഖപ്രസംഗത്തിൽ. അപ്പം 10 കൊല്ലം കഴിഞ്ഞ് എനിക്ക് എതിരെ നടപടിയെടുക്കുമ്പോൾ ഒരു കാരണം എന്തോന്ന് കാണിക്കണോ ഇതാ, എങ്കിൽ അത് ആ ആഴ്ചയോ പിറ്റത്തെ ആഴ്ചയോ പിറ്റത്തെ കൊല്ലമോ കഴിഞ്ഞ് എടുക്കേണ്ട നടപടി. രണ്ടാമത്തെ രസം, രണ്ടാമത്തത് എന്നെ പുറത്താക്കിയെന്ന കാര്യം ഞാൻ പിന്നെ പ്രൊഫസർ കോയയോടും സിവിൽ ചന്ദ്രനോടും പറഞ്ഞു. പുറത്താക്കിയ സംഭവം, അതായത് പിന്നെ ഈ പാടും തോടും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് മഴ പെയ്തു. മഴ പെയ്തുകൊണ്ടല്ല പാടും തോടും നിറയുന്നത്, അതുകൊണ്ടല്ല, അതുപോലെ ഇക്കാലം അതിൽ നിന്ന് തന്നെ അറിഞ്ഞു ഇതിൻ്റെ ബാലിഷ്യത്തെ. അപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുള്ള കാലത്ത് അതിനോട് ആത്മാർത്ഥമായി പിന്നെ അതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചത്. അതായത് ജീവിതത്തിൻ്റെ കാര്യങ്ങളിലും നമ്മൾ ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, ആ ഒരു നിർദ്ദേശം. അങ്ങനെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് ഈ ദൗത്യം എത്തിക്കുക. അന്നത്തെ പാർലമെന്റ് ജനാധിപത്യം നമുക്ക് അതിന് ശക്തി, നമുക്ക് നമ്മുടേതായ രീതിയിൽ ശക്തി ഉണ്ടായി, നമുക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് കാണുന്ന മാത്രമേ അവസരത്തിൽ. ഇപ്പൊ സി പി എം ഇവിടെ ഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങൾ CPMന് വോട്ട് ചെയ്താൽ മാത്രമല്ല ഇവിടെ അധികാരത്തിൽ വരുള്ളൂ. അതുപോലെ ഒരു അവസ്ഥ വന്നാൽ വരുമെന്നുള്ള താങ്കൾക്ക് തന്നെ ആലോചിക്കാം, വരുമെന്നുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ പറയുമ്പോൾ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം സംഭവിച്ചതല്ല, പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ തട്ടിമുട്ടി അത്. അപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുകയും ഇതിനെ എതിർത്ത് പറയുകയും, ഇതിനെ മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, പോപ്പുലർ ഫ്രണ്ട് പിന്നെ സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള
എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും ശക്തമായി എതിർത്ത് മുസ്ലിം ലീഗിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ. അതിനെന്തോ സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ തരുന്നില്ല. അല്ല പ്രത്യേകം എന്തെങ്കിലും ഒരു താല്പര്യം ഞാൻ പി കെ കുഞ്ഞാലി സാഹിബ് പാർലമെന്റിൽ ഹാജരായില്ല, 11-12 ആക്കാൻ വേണ്ടി. അപ്പൊ അതിന് പല്ലാതെ ചർച്ച ചെയ്യേണ്ടതാ, പക്ഷെ അതിന്റെ പരിധി വിട്ട് ചർച്ച ചെയ്തപ്പോ പിന്നെ സോഷ്യൽ മീഡിയ അതിൽ സാറിന്റെ നിലപാട് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. മറുപടി പറയട്ടെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അത് പി കെ കുഞ്ഞാലി സാഹിബ് എന്തോ നന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ പിന്നെ ഞാൻ ഈ മറ്റേ പ്രവാചകന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന മുടി, ആ മുടിയായിട്ട് എ പി അബൂബക്കർ മുസ്ലിം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ രൂക്ഷമായി എതിർത്ത ആദ്യ ലേഖനം ഞാൻ. അപ്പൊ അത് പിന്നെ ഞാൻ പിന്നെ ആ പച്ചക്കുതിര അങ്ങനെ തേജസ്സിൽ എഴുതി, പച്ചക്കുതിരയിൽ എഴുതി. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ നോളജ് സിറ്റി വന്നു. ഞാൻ നോളജ് സിറ്റിയെ അനുകൂലിച്ചു, അതൊരു നല്ല കാര്യമാണ്. അപ്പം മുടിയെ എതിർത്ത താങ്കൾ എന്തുകൊണ്ട് നോളജ് സിറ്റിയെ പിന്നെ എ പി എന്തോ തിന്നിട്ടുണ്ടാവും പറഞ്ഞു. ഇപ്പം പിന്നെ ഈ പിന്നെ മന്ത്രി ജലീൽ ജലീലിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രസ്താവങ്ങൾ അതിൽ കവിഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു അതിൽ കവിഞ്ഞതാണ്. പക്ഷേ അതിന് പിന്നാലെ കൂടിയപ്പം ഞാൻ അതിനെ ആൾക്കാർ കൂടിയപ്പം അത്രത്തോളം വേണ്ടെന്ന് പറഞ്ഞു ജലീൽ എന്തോന്ന് എല്ലാവരും കൂടി പലതും തിന്ന് എൻ്റെ വീട്ടിൻ്റെ ഗേറ്റും ഇവിടെ ഭർത്താക്കം നിറഞ്ഞ അത് തന്നെ തിന്നിട്ട്. അതല്ലല്ലോ, നമ്മളൊരു നിലപാട് നിന്നിട്ട് അതിൽ നിന്ന് മാറുന്നുണ്ടോ എന്നാണ് നോക്കട്ടെ. ഞാൻ മാറുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ അധികം മുടിയെ എതിർത്ത ഞാൻ പിന്നീട് മുടിയെ അനുകൂലിച്ചോ മുസ്ലിം ലീഗിനെ എതിർക്ക പിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്ത ആൾ ഞാൻ ഇപ്പോഴും എതിർക്കുന്നു, അവിടെയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതിന് ജമാഅത്തെ ഇസ്ലാമി മാറി, ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ എന്നൊരു പാർട്ടി ഉണ്ടാക്കി, ആ വെൽഫെയർ എന്ന പാർട്ടി ഉണ്ടാക്കിയതോടുകൂടി അവർക്ക് മുസ്ലിം ലീഗ് എന്താണോ രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ എന്താണോ അതിനേക്കാൾ അപ്പുറം ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല. അതുപോലെ മുസ്ലിം ലീഗ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വെൽഫെയർ മാറുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിലുണ്ട് എന്ന് പറയുന്ന എല്ലാ പോരായ്മകളും പുഴുക്കൂത്തുകളും അത്തരത്തിലുള്ള പാർട്ടിയെ ബാധിക്കും. രണ്ട്, മുസ്ലിം സമുദായത്തിന് അതിൻ്റെ മണ്ഡലം മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാനുള്ളതും വെൽഫെയറിന് പ്രവർത്തിക്കാനുള്ളതും എസ് ടി പി ഐക്ക് പ്രവർത്തിക്കാനുള്ളതും മേഖലയും മണ്ഡലവും ഒന്നാണ്, അഥവാ വോട്ട് മുസ്ലിങ്ങളാണ്. അപ്പം അതിൻ്റെ ഈ സമുദായത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വില പേശാനുള്ള ശക്തി കുറയും വെൽഫെയർ കൊണ്ട് എസ് ടി പി കൊണ്ട്. അപ്പം ഞാൻ ആ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ മുസ്ലിം ലീഗിനെ സഹിക്കുക അതിൻ്റെ പോരായ്മകളോടുകൂടി. അപ്പം ഞാനൊന്നും ഉണ്ടാക്കിയാലും അതുപോലെ അതിനേക്കാൾ മോശമായിരിക്കും, അത് ഞാൻ വല്ല കുറ്റം പറയുന്നില്ല. അപ്പം മുസ്ലിം ലീഗിനെ നമ്മൾ അനുകൂലിക്കുന്നു. ഞാൻ ജമാഅത്തെ ഇസ്ലാമിലുള്ളതെന്ന് അതിന് വെൽഫെയർ പാർട്ടി ഇല്ല, എസ് ടി പി ഐക്ക് എസ് ടി പി എന്നൊരു സംഘടന ഇല്ല. ഇപ്പം നമ്മൾ പറയേണ്ടത് നമ്മുടെ ശക്തി പിന്നെ ഒരു എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്നുള്ളത് അതും ഞാൻ കൂട്ടത്തിൽ പറയണം. അത് പിന്നെ ഈ യു ഡി എഫിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രമേ ഞാൻ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ മതേതരത്വം എന്നതാണ് ഇവിടുത്തെ സവർണ ബ്രാഹ്മണിക്കൽ ഇതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ മതേതര വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കണം. അത് രണ്ടാലൊരു മുന്നണിയുണ്ട്, ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ്. മുസ്ലിം ലീഗ് ഓൾറെഡി യു ഡി എഫിലുള്ളത് കൊണ്ട് മാത്രം മുസ്ലിം ലീഗിനെ പിന്താങ്ങുന്നു, അതെങ്ങാനും ഇല്ലെങ്കിൽ നമ്മളതിനെ പിന്താങ്ങുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രശ്നം, അന്ന് ഞാൻ മാധ്യമത്തിലും ജമാഅത്തിലുള്ള കാലത്തില്ലാത്ത ഒരു വലിയ അഗ്നി പരീക്ഷണത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. അതിന് നേരിടണമെങ്കിൽ നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ച് നിൽക്കണം. അതിലാണ് വെൽഫെയർ വരാൻ പാടില്ല, എസ് ടി പി ഐ വരാൻ പാടില്ല, ഐ എൻ എൽ ഉണ്ടാവാൻ പാടില്ല, പി ഡി പി ഉണ്ടാവാൻ പാടില്ല, ഒന്നും പാടില്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേരം തന്നെയോ, നമുക്ക് ഇന്നത്തെ രീതിയിൽ മുസ്ലിം സമൂഹത്തെ ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാൻ മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ഏതുണ്ട് വെൽഫെയറിന് ഉയർത്തിക്കൊണ്ടുവരികേ? അതാണ് നിങ്ങൾ പകരം നിർദ്ദേശിക്കുകയും മദനി വിഷയത്തിൽ എന്താണ് അബ്ദുൽ നാസർ മദനി അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ ചാമ്പ്യനായി. സ്വാഭാവികമായും ഈ വൈകാരികതയിൽ അല്ലെങ്കിൽ അതിവൈകാരികതയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും അബ്ദുൽ നാസർ മദനിയെ പിന്താങ്ങി, സ്വാഭാവികമായും മാധ്യമ പത്രം അതിനെ പിന്താങ്ങി. ഉറച്ച നിലപാടുകൾ, തുറന്നു പറച്ചിലുകൾ, ഒ അബ്ദുള്ള സാറുമായുള്ള കോഫി ബൈറ്റ്സിൻ്റെ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ എപ്പിസോഡിൽ പുതിയ ചർച്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.